ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ്. ഒരു ചെറിയ വീഡിയോയാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. ഇന്നിപ്പോൾ പള്ളിയിലൊക്കെ പോയി വന്നിട്ട് ചോറൊക്കെ കഴിച്ചേ. അത് കഴിഞ്ഞിട്ട് ചേട്ടായും കുഞ്ഞിപ്പെണ്ണും അക്കുവും കൂടെ നമ്മുടെ താഴത്തെ വീട്ടിൽ വാർക്കുന്നതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് അവർ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അവിടെ വർത്തമാനം പറഞ്ഞൊക്കെ നിൽപ്പുണ്ട്. ആ സമയത്ത് ഞാനിവിടെ വൈകുന്നേരത്തേക്കുള്ള ചായയ്ക്ക് വേണ്ടിയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുവാണേ. കോണിക്കൂട് കെട്ടുക എന്നാട്ടോ ഇവിടെ പറയുന്നത്. സ്റ്റെയറിൻ്റെ ബാക്കി ഭാഗമില്ലേ മുകളിലേക്കുള്ളത്, അത് കെട്ടുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ റവയൊക്കെ വറുത്തെടുക്കുക കേട്ടോ. ഞാൻ ഉപ്പുമാവിനുള്ള റവ വറുക്കുവാണേ. ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. നെയ്യും വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കുവാണേ. പിന്നെ ഉഴുന്ന് കഴുകി തോട്ടോ ഞാൻ ഉഴുന്ന്. ഇതൊന്ന് മൂത്ത് വരട്ടെ. സവാള, പച്ചമുളക്, വറ്റൽമുളക് എല്ലാം ഇട്ട് കൊടുത്തേ. ചെറിയുള്ളിയും കൂടെ ചേർക്കുവാണെങ്കിൽ ടേസ്റ്റ് കൂടും കേട്ടോ. ഞാനിപ്പോൾ ചെറിയുള്ളി എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുവാണേ. ഉപ്പ് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഞാനിപ്പം സവാള, പച്ചമുളക്, വറ്റൽമുളക്, ഇഞ്ചി, കടുക്, കറിവേപ്പില, പിന്നെ ഉഴുന്ന് എല്ലാം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ. ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ ക്യാരറ്റും ബീൻസും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വൈകുന്നേരം ചായയ്ക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയപ്പോൾ അങ്ങ് വീഡിയോ എടുത്തതന്നേ ഉള്ളേ. പിന്നെ മഞ്ഞൾ പൊടി ചേർത്തും ചേർക്കാതെ ഉണ്ടാക്കാം. ഞാൻ മിക്കവാറും ചേർത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി ചേർക്കുന്നില്ല കേട്ടോ. വെളുത്തിരിക്കട്ടെ. റവ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം. വൈകുന്നേരം അങ്ങനെ കട്ടൻ ചായയും ഉപ്പുമാവും ഒക്കെ കഴിച്ച് ഞങ്ങൾ മാമൻ്റെ വയലിൽ കൂടെ ഒക്കെ നടക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയതാണേ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്കിവിടെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. നമ്മളിവിടുന്ന് പോകുന്ന വഴിക്ക് പിള്ളേരൊക്കെ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ വയലിലൊക്കെ. പട്ടിക്കുട്ടിയോ? കുട്ടിയല്ല, വലിയ പട്ടികളാണ്. കുഞ്ഞിപ്പെണ്ണ് ചേട്ടയുടെ തോളയിലാ. നല്ല രസമുണ്ടല്ലേ കാണാൻ. മുള, തോട്, ഇവിടെ വഴി. കിണറ്. ഇവിടെ വാഴത്തോട്ടമാണേ. നമ്മൾ ഈ വഴിയെ കൂടെ ഞങ്ങൾ പോകുന്നത്. കുറേ കവുങ്ങ് മുറിച്ചിട്ട് വെച്ചേക്കുന്നുണ്ട്. ചേട്ടയൊക്കെ അങ്ങ് പോയോ? അവരങ്ങ് എത്തി. കാപ്പി പൂത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തുമ്പോൾ നല്ല നല്ല മണമാ കാപ്പി പൂത്തതിൻ്റെ.
ചേട്ടാ ഇത് അങ്ങോട്ടുള്ള വഴിയാ, നല്ല രസമുണ്ട് ഇവിടെ എല്ലാം കാണാൻ. വഴിയൊക്കെ നല്ല തെളിഞ്ഞ് വൃത്തിയായിട്ട് കിടക്കുന്നില്ലേ. അങ്ങോട്ട് കുറേ ദൂരം ഉണ്ട് ചേട്ടേ, കോളനിക്ക് പോ. പഞ്ചായത്ത് കിണർ, പഞ്ചായത്ത് കിണറാട്ടോ. എന്താ ചേമ്പൊന്നുമില്ല, വാഴക്കണ്ണ്. നിലത്തേക്ക് വരുന്നത് മുകളിലേക്ക് കയറ്റി വിടണം. മാമൻ പയറ് കൃഷി ചെയ്തപോലെ കേട്ടോ, നമ്മളും ഇവിടെ കുറച്ച് പയറാണേലും നമ്മൾ കൃഷി ചെയ്തതും ഇതുപോലെയായിരുന്നു കേട്ടോ. കേര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചു കെട്ടിയിട്ട് ചാക്കുനൂല് ഇങ്ങനെ കെട്ടി വിട്ടിട്ട് പിന്നെ പയറിൻ്റെ വള്ളി നിലത്തൂടെ പടർന്നു പോകുന്നതൊക്കെ ഇതുപോലെ ചാക്കുനൂലെ കയറ്റി കയറ്റി വിടും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് കായൊക്കെ ഉണ്ടാവുകയും നന്നായിട്ട് വളർന്നു വരികയൊക്കെ ചെയ്യും. അങ്ങനെ ആണ് കൃഷി ചെയ്യുന്നത് കേട്ടോ. നനയില്ല, നനക്കണം. പട്ടുനൂൽ പുഴുവല്ലേ? നല്ല ചീര. പട്ടുനൂൽ പുഴു കൃഷി ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന് കൊടുക്കാനുള്ള മൾബറിയാണ് അവിടെ നട്ടു വളർത്തിയേക്കുന്നത് കേട്ടോ. വീഴും വീഴും. ചീര പിടിച്ചടി ഒക്കെ ചേട്ടായി പോകാം. കപ്പ ചെരിഞ്ഞു പോയില്ല, വീടല്ലേ കുഞ്ഞു. ചാക്കിൽ അരിയൊന്നുമില്ല. അതെ, മണ്ണ് നിറച്ചിട്ട് അരിയുണ്ടോന്ന്, ചാക്കിൽ അരിയുണ്ടോന്ന്. ഇവിടെ ചാക്ക് പോപ്പോ. ഇന്നാള് ഇവിടെ നിന്നോ മാമൻ ചീരയൊക്കെ കൊണ്ട് തന്നതേ. ഇപ്പോൾ അവിടെ ചീരയൊക്കെ തീർന്നു, കുറച്ച് ചീരയൊക്കെ കിട്ടിയാൽ ഞങ്ങൾ നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ.
ഈ കാണുന്ന കേട്ടോ മാമൻ്റെ വീട്. പിന്നെ അവിടെ പോയി കുറച്ച് നേരം ഞങ്ങൾ എല്ലാവരും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് കോഴിക്ക് കുറച്ച് അത്താഴമൊക്കെ കൊടുത്തേച്ചേ. കോഴിക്കൂടൊക്കെ അടയ്ക്കാൻ വേണ്ടി പോവാണേ. കോഴിക്ക് ഇതിലും നേരത്തെ തീറ്റയൊക്കെ കൊടുത്തിട്ട് കൂട് അടയ്ക്കുന്നതാ. ഇനിയിപ്പോൾ നമ്മൾ വയലിൽ കൂടെ ഒക്കെ പോയിട്ട് വന്നപ്പോഴേ കുറച്ച് താമസിച്ച് പോയതുകൊണ്ടാണ് ഇപ്പോൾ കൊടുക്കുന്നതേ. അവനധികം വേണ്ട, അവനിച്ചിരേ മതി. എന്നാ ഇവിടെ കിടക്കുന്നൊക്കെ പിന്നെന്നതാ? ഈ സൈക്കിൾ എടുത്ത് അങ്ങോട്ട് ഒതുക്കി വെക്ക്. അത് കഴിഞ്ഞ് പിന്നെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും വീഡിയോയും ഒക്കെ. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.